ആദിയിൽ വിശ്വം മെനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാതൃത്വൈകനാദം ഈശോയിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യാശ നൽകുന്നതാണ്. ആ വചനത്തിൽ ആശ്രയിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കരങ്ങളൊന്ന് കൂപ്പാം, കണ്ണുകളൊന്ന് അടയ്ക്കാം. നല്ല ഈശോയെ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കുന്നത്. ഹിബ്രായ ലേഖനത്തിലൂടെ അങ്ങ് ഓർമ്മപ്പെടുത്തുന്നു, ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരുവാനും ജീവിതത്തെ സ്പർശിക്കുവാനും ജീവിതത്തെ വഴി നടത്തുവാനും രൂപാന്തരപ്പെടുത്തുവാനും ശക്തിയുള്ള വചനം. നല്ല ഈശോയെ, അങ്ങേ വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഒരുങ്ങുന്ന ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ഈ മണിക്കൂറിൽ ഞങ്ങൾക്ക് ആവശ്യമായ പരിശുദ്ധാത്മ വചനം നൽകി ഞങ്ങളുടെ ജീവിതത്തെ ദൈവകൃപയോട് അല്പം കൂടെ ചേർത്ത് നിർത്തണമേ. ദൈവവചനത്തോട് ഏറ്റവും വിശ്വസ്ത പുലർത്തിയ പരിശുദ്ധ അമ്മേ, വിശുദ്ധ പിതാവേ, സകല വിശുദ്ധരെ, കാവൽമാലാകമാരെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം അപേക്ഷിക്കണമേ. ആമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18:35 മുതലുള്ള വാക്യങ്ങൾ. അവൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു ആ വഴി കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവെ, എന്നിൽ കനിയണമേ. മുൻപേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു, അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തത്ക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, വളരെ മനോഹരമായ ദൈവ സാന്നിധ്യം വചനത്തിലൂടെ നമ്മൾ വായിച്ചു കേട്ടു. തന്നെ വിളിച്ചപേക്ഷിച്ച അന്ധയാചകനെ ശ്രവിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ കേട്ട് അവന് കാഴ്ച നൽകി പ്രത്യാശയിലേക്കും ജീവിതത്തിൻ്റെ സന്തോഷത്തിലേക്കും ആനന്ദത്തിലേക്കും ഈശോ അവനെ കൈപിടിച്ച് നയിക്കുന്ന മനോഹരമായ വചനഭാഗം. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഈ വചനഭാഗത്തെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിച്ചു പോകുമ്പോൾ, കടന്നു പോകുന്നത് യേശുവാണെന്ന തിരിച്ചറിവിൽ അവൻ യേശുവിനെ വിളിക്കുകയാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ആദ്യ ചിന്ത എന്ന് പറയുന്നത്
കടന്നു പോകുമ്പോൾ യേശുവിനെ തിരിച്ചറിയുവാൻ പാകത്തിന് എൻ്റെ ആത്മീയ നയനങ്ങൾക്ക് കാഴ്ചയുണ്ടാകട്ടെ. ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലൂടെ വലിയ ആരവങ്ങളുടെ നടുവിലൂടെ ഈശോ കടന്നുപോയപ്പോൾ വഴിയരികിൽ ഭിക്ഷയാചിച്ചിരുന്നവൻ അന്വേഷിച്ച് തിരിച്ചറിയുകയാണ്, കടന്നുപോയവൻ നസ്രായനാണ്, അവന് തൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിവുണ്ട്, തൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകുവാൻ കഴിവുണ്ട്, ശക്തിയുണ്ട് എന്ന് അന്ധയാചകൻ തിരിച്ചറിഞ്ഞപ്പോൾ യേശുവിനെ അവൻ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനായിരിക്കുന്ന എൻ്റെ ജീവിത ചുറ്റുപാടിൽ, ഞാനായിരിക്കുന്ന എൻ്റെ ജോലി മേഖലകളിൽ, ഞാനായിരിക്കുന്ന എൻ്റെ തൊഴിൽ മേഖലകളിൽ, ഞാൻ കടന്നുപോകുന്ന എൻ്റെ ജീവിത സാഹചര്യത്തിൽ ദൈവത്തെ തിരിച്ചറിയുവാൻ പാകത്തിന് എൻ്റെ ആത്മീയ നയനങ്ങൾ തുറക്കുവാൻ കർത്താവെ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 3:18 നാഥാ, കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതുവാനുള്ള അഞ്ചന നീ ഞങ്ങൾക്ക് നൽകണമേ. പ്രിയമുള്ളവരെ, കൂടെ വസിക്കുന്നവരിൽ ദൈവത്തെ കാണുവാൻ പാകത്തിനുള്ള ആത്മീയ തുറവി നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഒത്തിരി വളരണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:35 വാക്യങ്ങളിൽ അവസാന വിധിയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ ഭക്ഷണമില്ലാതെ അലഞ്ഞു, വസ്ത്രമില്ലാതെ അലഞ്ഞു, ആ സമയങ്ങളിലെല്ലാം എനിക്ക് ഭക്ഷണം തന്നു, എന്നെ കാരാഗ്രഹത്തിൽ സന്ദർശിച്ചു, ഞാൻ രോഗിയായിരുന്നപ്പോൾ എന്നെ സന്ദർശിച്ചു, എനിക്ക് വെള്ളം തന്നു, ഇതെല്ലാം ചെയ്തപ്പോൾ അതെനിക്കു വേണ്ടിയാണ്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതമുണ്ട്. കൊൽക്കത്തയിലെ തെരുവുകളിൽ അലയുന്ന പട്ടിണി പാവങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും സമൂഹം ഉപേക്ഷിച്ചവരെ, തള്ളിക്കളഞ്ഞവരെ, അനാഥരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാനും വിശുദ്ധ മദർ തെരേസയ്ക്ക് കരുത്തു നൽകിയ വചനം ഇതാണ്: എൻ്റെ ഈ ചെറിയ എളിയ സഹോദരരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുമ്പോൾ അതെനിക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. സഹോദരനിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ പാകത്തിന് വിശുദ്ധ മദർ തെരേസയുടെ ആത്മീയ നയനങ്ങൾക്ക് കാഴ്ച ലഭിച്ചത് കണ്ണിലെഴുതിയ അഞ്ജനത്തിലൂടെയാ. ആ അഞ്ജനം വിശുദ്ധ മദർ തെരേസയ്ക്ക് ലഭിച്ചത് ദിവ്യ കാരുണ്യ സന്നിധിയിലെ ആരാധനയുടെ മണിക്കൂറുകളാണ്. പ്രിയമുള്ളവരെ, കാഴ്ച ലഭിക്കുവാൻ കണ്ണിലെഴുതുവാനുള്ള അഞ്ജനം ചോദിച്ചു വാങ്ങേണ്ട ഇടമെന്ന് പറയുന്നത് ദിവ്യ കാരുണ്യനാഥൻ്റെ അൾത്താരയാണ്. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ യേശുവിനെ തിരിച്ചറിയുവാൻ പാകത്തിന് നമുക്കും കാഴ്ചയുണ്ടാകണം. നാം ഒരു പാട്ട് പാടുന്നുണ്ട്, യേശുവിനെ തേടി ഞാൻ അലഞ്ഞു. അതിൻ്റെ വരികൾ പല ഭാഗങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോൾ അവസാന വരികളിലൂടെ തിരിച്ചറിയുന്നു, എൻ്റെ ഹൃദയത്തിലാണ് യേശു വസിക്കുന്നത്, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന യേശു സാന്നിധ്യത്തെ ഞാൻ തിരിച്ചറിയുമ്പോൾ കൂടെ വസിക്കുന്ന സഹചരൻ്റെ ഹൃദയത്തിലുള്ള യേശു സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ പാകത്തിന് എൻ്റെ നയനങ്ങൾക്ക് കാഴ്ച ലഭിക്കും, എൻ്റെ ഹൃദയത്തിന് തുറവ് ലഭിക്കും, എൻ്റെ അധരങ്ങൾ ആ യേശുവിനെ കണ്ടെത്തുമ്പോൾ സ്തുതിഗീതങ്ങളാൽ നിറയപ്പെടും. വചനം ഓർമ്മപ്പെടുത്തുന്നു, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. കാണപ്പെടുന്ന സഹോദരന് കൂടെ വസിക്കുന്നവനിൽ ദൈവസാന്നിധ്യത്തെ കണ്ടെത്തുവാനായിട്ട് ആത്മീയ അന്ധത മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയില്ല. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ സങ്കടങ്ങളുടെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ കാരണം അപൂർവങ്ങളായ കാഴ്ചകളാണ്, അപൂർണങ്ങളായ കാഴ്ചകളാണ്. നല്ലത് കാണുവാനായിട്ട് തെളിമയുള്ള കാഴ്ചകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വചനത്തിൽ നമ്മൾ ഇന്ന് അന്ധയാചകന് ഈശോ സൗഖ്യം നൽകുന്നതാ, മറ്റൊരു ഭാഗത്ത് കാണുന്നു വേറൊരു അന്ധയാചകനെ ഈശോ സുഖപ്പെടുത്തുന്നു. അവൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചപ്പോൾ ഈശോ അവനോട് ചോദിച്ചു, നീ എന്തു കാണുന്നു? ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇതാണ്, കാഴ്ചയ്ക്ക് പൂർണ്ണതയില്ല. പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചയും ആ കാഴ്ചയിൽ നിന്ന് നമ്മൾ ചിന്തിച്ചെടുക്കുന്ന കാര്യങ്ങളും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസമുണ്ട്. യഥാർത്ഥ കാഴ്ച ലഭിക്കുവാൻ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് വേണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന പല വഴക്കുകൾക്കും പല കുറ്റപ്പെടുത്തലുകൾക്കും ഒക്കെ കാരണം നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന ന്യൂനതകൾ, കുറവുകൾ.
ഒരിക്കലും ഞാൻ വാഹനം ഓടിച്ച് യാത്ര ചെയ്യുന്ന സമയം ഞാനിങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. രണ്ട് വരിപ്പാത കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. എതിരെ വാഹനം വരുന്നില്ല. എൻ്റെ മുൻപിലുള്ള ഒരു ലോറി, ഞാനതിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഒന്ന് ഹോണടിച്ചു. ഞാൻ ഓവർടേക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ പിൻഭാഗത്തു കൂടെ മെല്ലെ കയറി. ഞാൻ കയറി ഏതാണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഈ ലോറി ഡ്രൈവർ പെട്ടെന്ന് ലോറി വെട്ടിച്ചു. എനിക്ക് അദ്ദേഹത്തെ അന്നേരം ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. എനിക്ക് അല്പം ദേഷ്യം വന്നു. കാരണം മുന്നിൽ വാഹനങ്ങളൊന്നും വരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഈ ലോറി ഡ്രൈവർ ലോറി വെട്ടിച്ചു എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അദ്ദേഹത്തെ ഇത് ഏത് ഡ്രൈവറാണ്, എവിടെ നിന്ന് വന്നവനാണ്, വണ്ടി ഓടിക്കാൻ അറിയത്തില്ലേ എന്നുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. സത്യമാണ്. വീണ്ടും അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ലോറിയെ ഓവർടേക്ക് ചെയ്തു. ഈ ലോറിയെ ഓവർടേക്ക് ചെയ്തു പോണ സമയത്താണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇദ്ദേഹം ഈ ലോറി വെട്ടിച്ചതിൻ്റെ കാരണം. അദ്ദേഹം ലോറി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ സൈഡിലൂടെ ഒരു സൈക്കിളുകാരൻ പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇടിക്കാതിരിക്കാനായിട്ടാണ് ഇദ്ദേഹം ലോറി വെട്ടിച്ചത്. പക്ഷേ ഞാനത് കണ്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത, എന്നെ മുന്നോട്ട് കയറ്റി വിടാനായിട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇദ്ദേഹം ലോറി വെട്ടിച്ചതാണ് എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച പൂർണ്ണമായിരുന്നില്ല. ഒരു കൊച്ചുദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇങ്ങനെയാണ്. പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാട് അത് പൂർണ്ണമല്ല. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെയും ഒറ്റപ്പെടുത്തുന്നതിൻ്റെയും കളിയാക്കുന്നതിൻ്റെയും ഒക്കെ കാരണം അവർ ചെയ്ത ചില കാര്യങ്ങളാണ്. അവർ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ വീക്ഷണത്തിലാണ് നോക്കുന്നത്. നമ്മൾ പണ്ടൊരു ഒരു കൊച്ചു കഥ കേട്ടിട്ടുണ്ടല്ലോ, നാല് അന്തർ ഒരാനയെ കാണാൻ പോയ കഥ. സുപരിചിതമായ ഒരു കൊച്ചു കഥയാണ്, പക്ഷേ വലിയൊരു സാരാംശം ഒളിഞ്ഞിരിക്കുന്ന കഥ. ഈ നാലന്തർ ഒരാനയെ കാണുവാനായിട്ട് പോവുക. ആനയുടെ അടുത്തെത്തി. ഒന്നാമത്തെ ആൾ ആനയുടെ ചെവിയിൽ പിടിച്ചു. ആനയുടെ ചെവിയിൽ പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ആനയെന്ന് പറയുന്നത് വലിയ ചെവിയുള്ള ഒരു മൃഗം മാത്രമാണ്. മറ്റവൻ പിടിച്ചത് ആനയുടെ കാലിലാണ്. കാലിൽ പിടിച്ചപ്പോൾ ആനയുടെ കാല് വലിയ കാല്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആനയുടെ കാലെന്ന് പറയുന്നത് തൂണ് പോലെയാണ്. അപ്പോൾ ആന എന്ന് പറയുന്നത് തൂണ് പോലെ ഇരിക്കുന്ന ഒരു മൃഗമാണെന്ന് അദ്ദേഹം പറയുകയാണ്. മറ്റൊരു വ്യക്തി അദ്ദേഹം ഈ ആനയുടെ വയറിലാണ് സ്പർശിച്ചത്. അപ്പോൾ ആനയുടെ വയറ് വലിയ വയറാണ്. അപ്പോൾ വലിയ വയറ് മാത്രമുള്ള ഒരു ജീവി എന്നുള്ളൊരു ചിന്ത. വേറൊരു സ്പർശിച്ചത് ആനയുടെ കൊമ്പുകളിലാണ്. വലിയ കൊമ്പുള്ള ഒരു ജീവി മാത്രമാണ് ആന. പക്ഷേ ഈ നാലു പേരുടെയും കാഴ്ചപ്പാടുകളിൽ ആന അവർ സ്പർശിച്ചറിഞ്ഞ അനുഭവമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആന എന്ന് പറയുന്ന ഇതെല്ലാം ഉൾച്ചേരുന്നതാണ്. നമുക്കറിയാം, പ്രിയമുള്ളവർ, ഇതുപോലെയാണ് നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്ന പലപ്പോഴും അപൂർണങ്ങളാണ്. യഥാർത്ഥമായ കാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, യഥാർത്ഥമായ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും മോശമായിപ്പോയെന്ന് നമുക്ക് തോന്നിപ്പോകാം. ഒരു പുസ്തകത്തിൽ വായിച്ചു പോയൊരു സംഭവം. ഒരിക്കൽ ഒരു വീടിൻ്റെ മുറ്റത്ത് ആ വീട്ടുടമസ്ഥൻ ചാരുകസേരയിൽ പത്രവും വായിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് ഒരുവൻ കടന്നു വരികയാണ്. ഈ പൂന്തോട്ടം മൊത്തം അടിച്ച് തകർക്കുകയാണ്. ഈ വീട്ടുടമസ്ഥന് ദേഷ്യം വന്നു. ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു, കേൾക്കുന്നില്ല. ഇദ്ദേഹം ഓടിച്ചെന്ന് ഈ വ്യക്തിയെ തല്ലി പുറത്താക്കുകയാണ്. ഗേറ്റിൻ്റെ പുറത്താക്കുമ്പോൾ നിലത്ത് വീണുകിടക്കുന്ന ഈ വ്യക്തി പറയുന്നുണ്ട്, എൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് ഒന്ന് എടുത്തു തരാമോ എന്ന്. അപ്പോഴാണ് ഈ വീട്ടുടമസ്ഥൻ തിരിച്ചറിഞ്ഞത് തൻ്റെ പൂന്തോട്ടം തല്ലിത്തകർത്ത ഈ മനുഷ്യൻ അന്ധനായിരുന്നു. അദ്ദേഹം എങ്ങനെയോ വഴിതെറ്റി ഈ പൂന്തോട്ടത്തിലേക്ക് കയറി. ഇദ്ദേഹത്തിന് വഴിയറിയത്തില്ല. അദ്ദേഹം ഈ ചെടികളുടെ ഇടയിലൂടെ എന്താണ് തപ്പിത്തടഞ്ഞു പോയപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്. പ്രിയമുള്ളവരെ, വായിച്ചു പോയ ഒരു കൊച്ചു സംഭവമാണെങ്കിലും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. യഥാർത്ഥമായ പൂർണ്ണമായ അറിവോടും പൂർണ്ണമായ കാഴ്ചയോടുമല്ലാതെ നാം ചെയ്യുന്ന പല കാര്യങ്ങളുടെയും പരിണിത ഫലം എന്ന് പറയുന്നത് സങ്കടങ്ങളാണ്, നൊമ്പരങ്ങളാണ്, വേദനകൾ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. പലപ്പോഴും നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും
അല്പനേരത്തിന് ശേഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഇങ്ങനെ വരും, അങ്ങനെ പറയണ്ടായിരുന്നു. ഞാൻ മറുവശത്തുകൂടെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു എന്നൊക്കെയുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കണം കേട്ടോ പ്രിയമുള്ളവരെ, നമുക്കെവിടെയൊക്കെയോ തെറ്റുപറ്റിപ്പോകുന്നുണ്ട്. അത് കൊച്ചു കുഞ്ഞു മുതൽ പ്രായമായ ഏറ്റവും പ്രായമായ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും വരെ തെറ്റുപറ്റാവുന്ന ചില ജീവിത സാഹചര്യങ്ങളാണ്. അവിടെയാണ് യഥാർത്ഥമായ കാഴ്ചയിലേക്ക് നമ്മുടെ നയനങ്ങളെ നമ്മൾ തുറക്കണം. അവിടെയാണ് ഈശോ പറയുന്നത്, കാഴ്ച ലഭിക്കുവാൻ കണ്ണിലെഴുതുവാനുള്ള അഞ്ചനം നീ വാങ്ങിത്തരണം. ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും യേശുവാണ് കടന്നു പോകുന്നത് എന്നവൻ ചോദിച്ചറിഞ്ഞു. അവൻ തിരിച്ചറിയുക, ഈ ആരവങ്ങളുടെ നടുവിലും കടന്നു പോകുന്നവനെ തിരിച്ചറിയുവാൻ പാകത്തിന് എൻ്റെ ജീവിതത്തെ ഞാൻ ഒരുക്കണം. ഞാൻ ആയിരിക്കുന്ന എൻ്റെ ജീവിത മേഖലയിൽ യേശു സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ പാകത്തിന് ഞാൻ വളരണമെങ്കിൽ ആ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ടാകണം. അവിടെയാണ് വിശുദ്ധ മന്ത്ര തെരേസയുടെ ഞാൻ ആദ്യം പറഞ്ഞ ജീവിത മാതൃക നമുക്ക് നൽകുന്ന മനോഹരമായ പാഠം എന്ന് പറയുന്നത്. ഒരിക്കല് വിശുദ്ധ മന്ത്ര തെരേസയുടെ സ്ഥാപനത്തിൽ അതിരാവിലെ എഴുന്നേറ്റുള്ള ആരാധന, ജീവചരിത്രം വായിച്ചു പോകുമ്പോൾ അതിൽ മനസ്സിലാവുന്നൊരു കാര്യം ഇതാണ്. പുതുതായിട്ട് ചേർന്നവർ പറയുന്നു, ഇത്രയും കഠിനമായ പ്രാർത്ഥനകൾ, പിന്നീടുള്ള പ്രവർത്തനങ്ങൾ, നമുക്ക് ആരാധനയുടെ സമയം അല്പമൊന്ന് കുറയ്ക്കാം. അപ്പോൾ മദർ തെരേസ പറഞ്ഞ കാര്യം ഇതാണ്, ഇത് ഈ സമയം കുറയ്ക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുവാനായിട്ട് നമുക്ക് അല്പനേരം ആരാധിക്കാം. ഈ സമയം കുറയ്ക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് അല്പസമയം ആരാധിച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് പറഞ്ഞു വയ്ക്കും, പ്രിയ സഹോദരങ്ങളെ, ഈ ദിവ്യകാരുണ്യ ഈശോയുടെ നിറഞ്ഞ സാന്നിധ്യമാണ് ഈ ആലയത്തിന് പുറത്തു വസിക്കുന്നവരിൽ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ പാകത്തിന് നമ്മളെ സ്പർശിക്കേണ്ടത്. അതിനാൽ ഈ അൾത്താരയോട് നാം ഓരോരുത്തരും ചേർന്ന് നിൽക്കണം. പ്രിയമുള്ളവരെ, അൾത്താരയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമാകട്ടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം. വചനം നമ്മെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ആരവങ്ങളുടെ നടുവിലും അവൻ ചോദിക്കുന്നുണ്ട് ആരാണ് കടന്നു പോകുന്നത്. പക്ഷേ ജനസമൂഹം അവനോട് പറയുന്നുണ്ട്, നീ അടങ്ങിയിരിക്കുക, മിണ്ടാതിരിക്കുക, നിശബ്ദനായിരിക്കെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, എന്നിട്ടും ഈശോ തിരിച്ചറിഞ്ഞ് അവനെ അടുത്തേക്ക് വിളിക്കുകയാണ്. ആർക്കണം കേട്ടോ പ്രിയമുള്ളവരെ, നിന്റെ സാന്നിധ്യം ഒരിക്കലും വേദനിക്കുന്നവൻ്റെ, കരയുന്നവൻ്റെ രോദനങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കരുത്. ദൈവസാന്നിധ്യം മറ്റുള്ളവരിലേക്ക് കടന്നു വരുന്നതിന് നീ ഒരു തടസ്സമായിട്ട് തീരരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജനസമൂഹം അവനെ നിശബ്ദനായിരിക്കുവാൻ പറയുമ്പോൾ ആ ശബ്ദത്തെ തിരിച്ചറിയുന്ന യേശു അവനെ ചേർത്ത് നിർത്തുകയാണ്. വേദനിക്കുന്നവൻ്റെ കണ്ണുനീരുകളെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കലും നീ മൂലം വേദനിക്കുന്നവന്, നൊമ്പരപ്പെടുന്നവന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. പണ്ടൊക്കെ കർണന്മാർ പറയുന്നത് പോലെ, നന്മ ചെയ്തില്ലെങ്കിലും തിന്മ ചെയ്തേക്കരുത്, മറ്റുള്ളവർക്ക് സഹായം ചെയ്തില്ലെങ്കിലും വേദനിപ്പിച്ചേക്കരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരിക്കലും മറ്റുള്ളവരെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുന്നതാകരുത്. സുവിശേഷം പറയുന്നു, നീ അപരന് പ്രലോഭനത്തിന് കാരണമാകുന്നെങ്കിൽ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ എറിയപ്പെടുന്നതാണ് മെച്ചമെന്ന്. ഒരിക്കലും എൻ്റെ ജീവിതം എൻ്റെ കൂടെ വസിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതോ നൊമ്പരപ്പെടുത്തുന്നതോ അവന് ദൈവ സാന്നിധ്യം നിഷേധിക്കുന്ന സാന്നിധ്യമായിട്ട് ഒരിക്കലും മാറരുത്. അവിടെയാണ് ഈശോയെ കണ്ടെത്തുകയും ഈശോയെ സ്വന്തമാക്കുകയും ചെയ്ത അനേകരുടെ ജീവിതങ്ങളെ സുവിശേഷം സാക്ഷ്യമായിട്ട് നൽകുന്നത്. പ്രിയമുള്ളവരെ, ആത്മീയ കാഴ്ച പൂർണ്ണമാകണമെങ്കിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കണം. യേശുവിൻ്റെ അധരങ്ങളിലൂടെ സംസാരിക്കുവാനും യേശുവിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുവാനുമുള്ള ഒരാത്മീയ വെളിച്ചം. വിധവയുടെ കൊച്ചു കാണിക്കയെ ഈശോ തിരിച്ചറിഞ്ഞത് അവളുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥമായ സമർപ്പണമായിട്ടാണ്. നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനെയല്ല. ഭൗതികമായി നമ്മൾ ചിന്തിക്കുന്നു വെറും നാണയത്തുട്ടുകൾ, അനേക സമ്പാദ്യം ദൈവസന്നിധിയിൽ സമർപ്പിച്ചവരുടെ കാണിക്കകളെ നമ്മൾ ശ്രേഷ്ഠമായി കരുതുമ്പോൾ ദൈവത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് വ്യത്യാസമുള്ളതാണ്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നമ്മുടെ ജീവിതത്തെ നാം ചേർത്ത് നിർത്തുമ്പോൾ കൃപയുള്ള ജീവിതമായിട്ട് മാറും, അഭിഷേകമുള്ള ജീവിതമായിട്ട് മാറും.
പ്രിയമുള്ളവർ, ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടതും അത് തന്നെയാണ്. നന്മ നിറഞ്ഞ കാഴ്ചകൾ ഉള്ളവരാകും. ആ കാഴ്ചകളെ സ്നേഹത്തിൻ്റെ കാഴ്ചകളാക്കി രൂപാന്തരപ്പെടുത്തുക. കൂടെ വസിക്കുന്ന സഹചരനിൽ ദൈവസാന്നിധ്യത്തെ കണ്ടെത്തുന്ന കാഴ്ചകളിലേക്ക് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമ്പോൾ കരുണയുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറും. ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുഖമായിട്ട് നമ്മുടെ ജീവിതം മാറും. ഈ ലോകം വായിക്കുന്ന സുവിശേഷമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. അതൊരു നല്ല വാക്കാകാം, സ്നേഹത്തോടെയുള്ള ഒരു പുഞ്ചിരിയാകാം, ചേർത്ത് നിർത്തി തോളിലൊന്ന് സ്പർശിക്കുന്ന തലോടലാകാം. പ്രിയമുള്ളവരെ, അത് മതി പലരുടെയും ജീവിതങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കാൻ. കൂടെയുണ്ടെന്നുള്ളൊരു ഒരു തിരിച്ചറിവ് മതി. യേശു സാന്നിധ്യമുണ്ടെന്നുള്ള ഒരു ഒരനുഭവം മതി. വിശുദ്ധ മദർ തെരേസ ചെയ്തതുപോലെ, ഞാനായിരിക്കുന്ന എൻ്റെ ജീവിത ചുറ്റുപാടിൽ വേദനിക്കുന്നവരെയും നൊമ്പരപ്പെടുന്നവരെയും കണ്ണുനീരിലായിരിക്കുന്നവരെയും ഒക്കെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് ഈശോയുടെ കണ്ണുകളിലൂടെ കാണുവാൻ ജനക്കൂട്ടം പലതും പറയട്ടെ, നിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ ദൈവം നിനക്ക് നൽകുന്ന പ്രചോദനത്തെ സ്വീകരിച്ച് മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയ നയനങ്ങൾ നാഥ നന്നായി തുറക്കണമേ. നല്ലത് കാണുവാൻ, നന്മയിൽ നീങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കണ്ണുകളടക്കാൻ കരങ്ങളെന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കർത്താവായ ഈശോയെ, അന്ധൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകി അവനെ പ്രത്യാശയിലേക്ക് നയിച്ച ദൈവമേ, ഞങ്ങളുടെയും ആത്മീയ നയനങ്ങൾക്ക് തെളിമയുള്ള കാഴ്ച നൽകി അനുഗ്രഹിക്കണമേ. നല്ലത് കാണുവാൻ, നന്മയിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നാഥ അനുഗ്രഹിക്കണമേ. കൂടെ വസിക്കുന്നവൻ്റെ നൊമ്പരങ്ങളെ കാണുവാനും സാധിക്കുന്ന വിധത്തിൽ ദൈവീക കൃപകളാൽ അവൻ്റെ ജീവിതത്തെ അലങ്കരിക്കുവാൻ പാകത്തിന് നന്മ നിറഞ്ഞ കാഴ്ചകളാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അലങ്കരിക്കണമേ. കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കാഴ്ചകൾക്കപ്പുറം ചേർത്ത് നിർത്തുന്ന, കൈപിടിച്ച് നയിക്കുന്ന ഹൃദയത്തിൻ്റെ കാഴ്ചപ്പാടുകളിലേക്ക് നാഥ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നയിക്കണമേ. കനായിലെ ഭവനത്തിലെ നൊമ്പരങ്ങളെ ദൈവസന്നിധിയിലേക്ക് പരിശുദ്ധി അമ്മ എടുത്തുയർത്തിയതുപോലെ, കണ്ടുമുട്ടുന്ന ഇടങ്ങളിലെ നൊമ്പരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാനും ദൈവ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ പിതാവേ, സകല വിശുദ്ധരെ, കാവൽ മാലാകമാരെ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവസ്നേഹവും പരിശുദ്ധാത്മ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.